സിൽവർ സ്കൂള് അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഒരു മേയറായിട്ടല്ല ഞാൻ വന്നത് ഞാനിവിടുത്തെ ഒരു കുടുംബാംഗത്തെ പോലെ തന്നെയാണ് വർഷങ്ങളായി സി എം ആയി ഫാദേഴ്സ് നടത്തുന്ന ഇവിടെയുള്ള മൂന്ന് സ്കൂളുകൾ കോഴിക്കോട് അതുപോലെ നമുക്ക് ഗൂഡല്ലൂർ വരെയുള്ള മോർണിംഗ് സ്റ്റാർ സ്കൂളുകൾ വരെയുള്ള സ്കൂളുകളിലൊക്കെ തന്നെ പോവുകയും അവിടുത്തെ അധ്യാപകരോടും വിദ്യാർത്ഥികളോടുമൊക്കെ സംസാരിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ധോണി ഫാദർ അവിടെയുണ്ട് ജോൺ ഫാദർ ഇവിടെയുണ്ട് ഇപ്പോൾ എല്ലാവരും പിന്നെ ബിജു ഫാദർ ഉണ്ട് അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ ഒരുമിച്ച് പോയി ഒരു ടീമായി ഇവരെല്ലാവരെയും കണ്ട് അറിഞ്ഞ് പോന്നതാണ് അതുകൊണ്ട് ഇന്ന് വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്നത് അമ്പത് വർഷമായി എന്നതുകൊണ്ടല്ല ഞാൻ ആദ്യം ഈ സ്കൂളിൻ്റെ മുമ്പിലൂടെ പോകുമ്പോൾ ഇവിടെ പണി തുടങ്ങുന്ന സമയത്ത് ഞാൻ കണ്ട ആ ഇടവും അമ്പത് വർഷത്തിന് ശേഷം ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഇവിടെ വന്നു എന്തെല്ലാം സൗകര്യങ്ങൾ വന്നു എത്രമാത്രം ഔന്നിത്യത്തിലേക്ക് ഈ സ്കൂൾ പോയി എന്നതിലുള്ള ഒരു വലിയ അഭിമാനമാണ് എന്നോടൊപ്പം ഉള്ളത് എന്ന് പറഞ്ഞുകൂടെ തുടങ്ങട്ടെ നമ്മുടെ ഗോൾഡൻ ജൂബിലിയുടെ പ്രാരംഭം കുറിക്കുന്ന ഈ ഒരു വേദിയിലെ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ ഡോക്ടർ ബിജു ജോൺ നമ്മൾ ബിജു ഫാദർ എന്നേ പറയുള്ളൂ വേറൊന്നും പറയയില്ല ഇവിടെ എല്ലാവരും ബിജു ഫാദർ അതുപോലെ അഭിമന്യ താമരശ്ശേരി പിതാവ് ഡോക്ടർ റെമജിയോസ് ഇഞ്ചനാനിയൽ നമ്മളോട് സ്വാഗതം ആശംസിച്ച ഫാദർ ജോൺ മണ്ണാറത്തറ അതുപോലെ എനിക്ക് പ്രത്യേകമായിട്ട് പറയേണ്ടത് ഈ പറഞ്ഞതുപോലെ കോഴിക്കോട് സാഹിത്യ നഗരമാകുമ്പോൾ ഇവിടെ സാഹിത്യവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാവരുടെയും മുൻപിൽ കോഴിക്കോട് നഗരം തലകുനിക്കിയാണ് കാരണം ആ സാഹിത്യത്തോടുള്ള ഇഷ്ടവും അഭിനിവേശവും അത് മനസ്സിൽ പേറിയതും അത് നമ്മൾ കൊണ്ടു നടന്നതുമായ ഒരു ഭൂമിക എന്തിനേറെ ക്രിസ്തുവിന് മുൻപേ തന്നെ ഇവിടേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ സഞ്ചാരികളും കച്ചവടക്കാരും വന്ന് ഈ കോഴിക്കോട് വളരെയേറെ നല്ല സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും ആതിഥ്യമര്യാദയുടെയും അതോടൊപ്പം അവർക്ക് വേണ്ട സ്പൈസസിൻ്റെയും നഗരമാണ് രുചി കൂട്ടുകളുടെ വ്യത്യസ്തതയിലും സംസ്കാരത്തിലും ഭാഷയിലുമുള്ള വ്യത്യസ്തത കൊണ്ടും ജനങ്ങളുടെ പരസ്പരമുള്ള സ്നേഹത്തിലും സാഹോദര്യത്തിലുമുള്ള വിശ്വസ് വ്യത്യസ്തത കൊണ്ടുമൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഈ കോഴിക്കോട് എന്ന ഒരു പുരാതന തുറമുഖ നഗരത്തിലേക്ക് ഇന്ന് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി കൂടി ലഭിച്ചപ്പോൾ ഇവിടേക്ക് വരുന്ന നമ്മുടെ ഡോക്ടർ എൻ എസ് മാധവൻ അതുപോലെ നമ്മുടെ പാട്ടുകാരനായിട്ടുള്ള നമ്മുടെ വേണുഗോപാൽ ഇവരുടെയൊക്കെ മുൻപില് സന്തോഷത്തോടു കൂടിയും നിങ്ങൾക്കൊക്കെ കടന്നു വരാൻ എല്ലാവർക്കും അവകാശപ്പെടാൻ ഇങ്ങനെ നഗരമുണ്ട് എന്ന് ഇവിടെ എല്ലാവരെയും സാക്ഷി നിർത്തി പറയാനാണ് എനിക്കിഷ്ടം അതുപോലെ ഇന്ന് ഞാൻ ആരെയും കൂടുതൽ പറയേണ്ട അഭിമന്യ തിരുമേനി പറഞ്ഞതുപോലെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ അഭിമന്യ പിതാവ് പറഞ്ഞതുപോലെ അന്നത്തെ ഇംഗ്ലീഷ് മീഡിയത്തോടുണ്ടായിരുന്ന വെറുപ്പൊക്കെ മാറി ഇന്നത് മതി എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ എല്ലാവരും കേരളത്തിലും ഇപ്പോൾ എല്ലാ സർക്കാർ സ്കൂളിൻ്റെ കൂടെയും നമ്മൾ ഇംഗ്ലീഷ് ഒരു വിഷയമായിട്ട് അധികമായി പഠിപ്പിക്കാൻ വേണ്ടിയും ആ സ്കൂളിനോട് ചേർന്ന് പി ടി എയുടെ തന്നെ കൂടി ചെറിയ ചെറിയ നഴ്സറികൾ അതിനകത്ത് നല്ലപോലെ ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ചും വരുന്ന ഒരു സാഹചര്യമായപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു പോയത് ഈ പുസ്തകത്തോട് അക്ഷരങ്ങളോടൊക്കെയുള്ള മനുഷ്യൻ്റെ ആ ഒരു താല്പര്യത്തെക്കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും ചരിത്രം പഠിച്ചവർക്കൊക്കെ അറിയാം ഈ ക്രിസ്തീയ മതം പ്രചരണത്തിൽ വരിക ചെയ്തപ്പോൾ അതിൽ തന്നെ ഗവേഷണം നടത്തണം മറ്റുള്ള പഠനങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ഭാഗൻ റിലിജിയൻസിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ക്രിസ്തീയ വിശ്വാസം തന്നെ എല്ലായിടത്തും അതിലെ ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തെ നമ്മളിപ്പോൾ വിളിക്കുക ഇരുണ്ട കാലഘട്ടം എന്നാണ് യൂറോപ്പിലെ ഇരുണ്ട കാലഘട്ടം എന്നാണ് പക്ഷേ ആ സമയത്തും ക്രിസ്തു ജനിക്കുന്നതിന് മുൻപും ഗ്രീക്കിൽ ഉണ്ടായിട്ടുള്ള വളരെയേറെ മനുഷ്യൻ്റെ വളരെ ഉയർന്ന ചിന്തയുള്ള ഗ്രന്ഥങ്ങളുടെ ശേഖരം അത് കരുതി വെച്ചതും ഇതുപോലെയുള്ള ക്രിസ്ത്യൻ മിഷണറിമാരുടെ അവരുടെ ലൈബ്രറികളിൽ അവരാരും അറിയാതെ ഒളിച്ചു വെച്ചു എന്നാണ് തൃശ്ശൂർ സാംസ്കാരിക നഗരമാകുമ്പോൾ അവിടെയുള്ള സ്ഥാപനങ്ങളെ കൊണ്ടല്ല തൃശ്ശൂർ വാസ്തവത്തിൽ സാംസ്കാരിക നഗരമാകുന്നത് കാരണം ുദ്ധമതത്തിൻ്റെ വലിയ ഒരു തള്ളലിൽ പെട്ട് വേദങ്ങളും ഉപനിഷത്തുകളും ബുദ്ധിന് മുൻപുണ്ടായിരുന്ന പലതരത്തിലുള്ള എഴുത്തുകളുമൊക്കെ തന്നെ ആൾക്കാരത് ആവശ്യമില്ല എന്ന രീതിയിൽ കരുതിയിരുന്ന ഒരു കാലത്ത് അതിനെയൊക്കെ സൂക്ഷിച്ചു വെച്ച സ്ഥലം കൂടിയാണ് നമ്മുടെ തൃശൂർ അതുപോലെ ഞാനിപ്പോൾ പറയുകയാണ് ഇത്തരത്തിലുള്ള ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് മാത്രമുള്ള പുസ്തകങ്ങൾ മതി മറ്റ് അന്നത്തെ കാലത്ത് അവര ജാതിയിൽപ്പെട്ട മതങ്ങൾ എന്ന അർത്ഥത്തിൽ പാഗൻ റിലിജിയൻസ് എന്ന അർത്ഥത്തിൽ പാഗൻസ് എന്ന അർത്ഥത്തിൽ മാറ്റി വച്ചിരുന്നതിൻ്റെ കൂടി എല്ലാ തരത്തിലുള്ള എഴുത്തുകളും അന്നത്തെ എഴുത്ത് നിങ്ങൾ ആലോചിക്കണം കൈകൊണ്ട് എഴുതുകയാണ് ചെയ്യുന്നത് അന്ന് അച്ചടിയില്ല അങ്ങനെ കഷ്ടപ്പെട്ട് കൈകൊണ്ട് എഴുത്തിയ എഴുത്തോലകളും എല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്ന ഇടങ്ങളും ഇതുപോലെയുള്ള പള്ളിയുടെ സന്യാസ മഠങ്ങളിൽ ആയിരുന്നു ആരും കാണാതെ ഒളിപ്പിച്ചു വെക്കുമായിരുന്നു പുസ്തകം കട്ട് കൊണ്ടുപോകാൻ നടന്ന യുദ്ധങ്ങളുണ്ടായിരുന്നു കേട്ടോ അത്ര വിലപിടിച്ച് ആരും പ്രിന്റില്ല അപ്പം ഈ മാനുസ്ക്രിപ്റ്റ് കിട്ടിയാലേ ചെയ്യാൻ കഴിയൂ അപ്പം അതൊക്കെ നമുക്ക് പഠനവിധേയമാകേണ്ട ഒരു സമയം കൂടിയാണ് ഇപ്പോൾ വായന നിന്ന് പോകുമോ എന്ന് നമ്മൾ സംശയിക്കുമ്പോൾ പ്രൊവിഡൻസിലും സെൻറ്റ് ജോസഫ്സിലും ഒക്കെ ഏറ്റവും ആധുനികമായി ഇന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ മറ്റൊരു ഒരു 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 വിദ്യാഭ്യാസ സ്ഥാപനം ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പോലും അവകാശപ്പെടാൻ പറ്റാത്തത്ര രീതിയിലുള്ള എല്ലാവരെയും ആകർഷിക്കുകയും അതിശയിപ്പിക്കുകയും ചെയ്യുന്ന ലൈബ്രറികൾ ഉണ്ടായി വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് ദേവഗിരി സെന്റ് ജോസഫ്സിൽ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഈ അടുത്ത് പത്രമാധ്യമത്തിൽ വായിച്ചിട്ടുണ്ടാവും ആരാണ് അതിൻ്റെ പിന്നിലെന്ന് അപ്പൊ നോക്കണം അതിങ്ങനെ ആവർത്തിച്ച് വരികയാണ് ഈ പ്രീസ്റ്റുകൾ എന്ന് നമ്മൾ പറയുന്ന അതേത് കോൺഗ്രിഗേഷനിൽ പെട്ടവരോ ആയിക്കൊള്ളട്ടെ പ്രത്യേകിച്ച് കാത്തലിക് പ്രീസ് അവരുടെ ഇടയിൽ അവർ ഏറ്റവും സമയം ചെലവഴിച്ചത് അറിവിനും അറിവ് നേടാനും അറിവ് ശേഖരിച്ചു വയ്ക്കാനുമായിരുന്നു എന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഏറെ പറയുന്നില്ല ഇത്രേം പറയുന്നുള്ളൂ അതായത് പുസ്തകങ്ങൾ കൊണ്ടുപോകാതിരിക്കാൻ പുസ്തകങ്ങൾ കെട്ടുകളാക്കി ചങ്ങലക്കിട്ട് പൂട്ടിയിടും ആരും മോഷ്ടിച്ചു കൊണ്ടുപോകാതിരിക്കാൻ അപ്പോൾ ഒരു പ്രഭുവിൻ്റെയൊക്കെ വീട്ടിലെ ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറയുന്നത് അവിടെയുള്ള പുസ്തകങ്ങളാണ് അത് ഇന്നത്തെ പോലെ പ്രിൻ്റ് ചെയ്ത പുസ്തകമല്ല കേട്ടോ എഴുതി ഉണ്ടാക്കിയ പുസ്തകങ്ങളാണ് പ്രസ് വന്ന സമയത്ത് ആരും പ്രസ്സിൽ പോവില്ല എല്ലാം പഴയ ഈ എഴുത്തുകാരുണ്ടാവും അവിടെ അവരെ കൊണ്ട് മാത്രം എഴുതിച്ചിരുന്ന കാലത്ത് പ്രസ്സ് അവസാനം എന്ത് സ്റ്റാർട്ട് ചെയ്തു ബൈബിള് പ്രിൻറ്റ് ചെയ്യാൻ തുടങ്ങി ബൈബിൾ പ്രിന്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന് കുറച്ച് വിശ്രമം കിട്ടുകയും അങ്ങനെ പ്രിൻറ്റിങ് പ്രസ് കൂടുതൽ പ്രചാരത്തിൽ വരികയും ചെയ്തു പ്രിന്റിങ് പ്രസ് ആൾക്കാർ വാങ്ങാനും ഉപയോഗിക്കാനും ഒക്കെ തുടങ്ങി അപ്പോൾ ഒത്തിരി ചരിത്രമുണ്ട് അതിനെ ഞാനീ പറയുന്നത് ഇപ്പോൾ ഇവിടെ സംസാരിച്ചത് ഈ സന്യാസ സഭ ഈ സന്യാസ സഭ വിജ്ഞാനത്തിനും വിജ്ഞാനം ആർജിക്കുന്നതിനും വിജ്ഞാനം പകർന്നു കൊടുക്കുന്നതിനും കാണിക്കുന്ന ഏറ്റവും വലിയ അവരുടെ സന്നദ്ധതയും സേവനവും നമുക്ക് ഈ സമൂഹം മറന്നുകൂടാം അഭിവന്ന് തിരുമേനി ചവറ കുല്യ കുലിയ സച്ചിനെ പിതാവിനെ അനുസ്മരിച്ചു കൊണ്ട് പറഞ്ഞത് ഒന്നുമില്ലാത്തവരിലേക്ക് എല്ലാവരിലേക്കും പ്രത്യേകിച്ച് പാവപ്പെട്ടവരിലേക്കും വിദ്യ എത്തിക്കുക അറിവ് എത്തിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്നാണ് അതിനെ പിന്തുടർന്നുണ്ടായിട്ടുള്ള ഈ സി എം ആയി എന്ന കോൺഗ്രിഗേഷൻ അവരെക്കാലവും ചെയ്തത് ഏറ്റവുമധികം അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചതും ഇതുതന്നെയായിരുന്നു ഇവിടെ ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന ഒരു ചെരുവ് ഒരു കുന്നിൻ്റെ ചെരുവിനെ ഇക്കോലത്തിലാക്കി മാറ്റിയത് ഈ അമ്പത് വർഷം കൊണ്ടാണ് എന്ന് നമ്മൾ മറന്നുകൂടാ അച്ഛൻ എന്തായാലും എനിക്ക് ഉറപ്പാണ് ഇതിൻ്റെ ഒരു ചെറിയ ഒരു ഷോർട്ട് നമ്മൾ എടുക്കണം അമ്പത് കൊല്ലം മുമ്പ് വന്നപ്പോൾ നമ്മൾ കണ്ട മലയും അവിടെ നടന്ന പണിയും അന്നുണ്ടായ ക്ലാസ് റൂമുകളും ഓരോരോ ഘട്ടത്തിൽ ഓരോരോ വർഷങ്ങളിലായിട്ട് അത് നമ്മൾ എങ്ങനെ മാറി വന്ന് ഇന്നത്തെ രൂപമായി എന്ന് കാണിക്കുമ്പോഴേ ഇവിടുത്തെ കുട്ടികൾക്ക് ഡോക്ടർ എൻ എസ് മാധവൻ പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റെ ഈ കാലഘട്ടത്തിൽ എങ്ങനെ എങ്ങോട്ട് കൂടി നമ്മൾ പോകണം തൃപ്തിയില്ലല്ലോ ഇതോടെ മതി എന്നൊന്നും ഇല്ലല്ലോ ഇതിങ്ങനെ അനുസ്യൂതം ഒഴുകുക തന്നെയാണ് അത് നമ്മൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ കൂടി കൊണ്ടുവന്നുകൊണ്ട് ഞാൻ മനസ്സിൽ കാണാം ഞാൻ പിതാവിനോട് പിതാവ് പറഞ്ഞു എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചു അപ്പം അച്ഛൻ പറഞ്ഞു നമ്മൾ ലൈബ്രറിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് വായിക്കാൻ പറ്റിയ ഒരിടം നമ്മളെ പുതിയ ഭാഷയിൽ ഒരു പോസിറ്റീവ് എനർജി തരുന്ന സ്ഥലം അങ്ങനെ ഒരു സ്ഥലത്ത് വായനാ മുറി ഒരുക്കാം കൂടാതെ എവിടെയും ഏത് മൂലയിലും ഒരു വായിക്കാനുള്ള സംവിധാനവും അവിടെ ഒന്നിരിക്കാനുള്ള ഒരു സംവിധാനവും ഉണ്ടാക്കിയാൽ ഈ ഈ കോൺഫറൻസ് ഹാളിൽ തന്നെ അവിടെ നിശബ്ദതയെ പാലിക്കാവൂ കയറി വന്ന് വർത്താനം പറയാനും സൊള്ളാനും ഒന്നും ഈ സ്ഥലം ഉപയോഗിക്കരുത് വായന അല്ലാതെ മറ്റൊന്നും നടക്കില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ നമുക്ക് കുറച്ച് മൂലകളിൽ അതിന് സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇത്തിരി സമയം കിട്ടുമ്പോൾ അവർക്ക് വന്നിരുന്ന് വായിക്കാൻ പറ്റും അതുപോലെ എപ്പോൾ ഒഴിവ് സമയമുണ്ടെങ്കിലും അതുപോലെ ചെയ്യാൻ പറ്റും സിലബസിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ്സിലെ ഒരു കുട്ടി ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള റിവ്യൂ ആ ക്ലാസ്സിൽ അവതരിപ്പിക്കണം അപ്പം നമുക്ക് ക്ലാസ് ലൈബ്രറികൾ വേണം ഒരു ക്ലാസ്സിൽ കുട്ടികൾ വായിക്കുന്ന കുറച്ച് പുസ്തകം കുറച്ച് വെച്ചാൽ മതി അച്ഛാ കുറെ വയ്ക്കണ്ട നമ്മുടെ ലൈബ്രറി ഇരുന്നോട്ടെ നമ്മളത് വെക്കുന്നു എന്നിട്ട് ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും അത് പെട്ടെന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോകണം നിർബന്ധിക്കേണ്ട വായിക്കുന്നവർ വായിക്കട്ടെ പക്ഷേ എല്ലാവരും ഒരു പുസ്തകത്തെക്കുറിച്ച് നമ്മൾ കൊടുത്ത ബുക്കാവണം എന്നില്ല അവർക്ക് താല്പര്യമുള്ള ബുക്കായിക്കോട്ടെ ആ ബുക്കിനെക്കുറിച്ച് ഒരു റിവ്യൂവിന് വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഇരുപത് മിനിറ്റ് ചിലവഴിച്ചാൽ നമുക്കൊരു രണ്ടോ മൂന്നോ പുസ്തകത്തിൻ്റെ റിവ്യൂ ആ ക്ലാസ്സിൽ നടക്കും അങ്ങനെ കേൾക്കുമ്പോൾ കേൾക്കുന്നവരറിയുന്നവർ മഹത്തുക്കളാണെങ്കിൽ ഇന്നവൻ എന്നില്ല അവനുടെ വാക്കുകൾ നന്നെന്നും വരും ഇതിനൂടെ അർത്ഥം എന്നാ കുഞ്ചൻ തമ്പിയാർ പറഞ്ഞത് അതുകൊണ്ട് ഈ പറയുന്ന കുട്ടി മഹത്താണോ അല്ലയോ എന്നുള്ളതല്ല കേൾക്കുന്ന കുട്ടികളിൽ ഇത് എന്ത് ഇംപ്രഷൻ എന്ത് മാറ്റം ഉണ്ടാക്കും എന്നതാണല്ലോ പ്രധാനം അത് കുട്ടികളോട് പറയുക ഇവിടെ എന്ത് പറഞ്ഞു എന്നതിലുപരി കേൾക്കുന്ന നിങ്ങളുടെ മനസ്സിന്റെ വലിപ്പവും അതിൻ്റെ മഹത്വവുമാണ് നിങ്ങൾ ഈ വായനയിലേക്ക് വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് എന്ന് പറയുക വായന മാത്രമാണ് ഏറ്റവും ശ്രേഷ്ഠ എന്ന് പറയേണ്ട നമ്മളിപ്പോൾ എനിക്ക് അറിയാം നമ്മൾ ആദ്യമായിട്ട് മണ്ണാർത്തറ അച്ഛൻ നമ്മുടെ സി എം ഐ സ്കൂള് ദേവഗിരി തുടങ്ങിയ സമയത്ത് എല്ലാ എക്സ്ട്രാ കരിക്കുലർ എന്ന് പറയാൻ പോയി ഇപ്പോൾ കോ കരിക്കുലറാണ് തിരുമേൻ കോ കരിക്കുലർ ആക്ടിവിറ്റിക്കും ആൾക്കാരെ വെച്ചിരുന്നു സ്പെഷ്യലിസ്റ്റുകളെ അപ്പോൾ ഒരു കുട്ടി മിനിമം രണ്ട് ഈ കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കണം മാക്സിമം ആറോ നാലോ അച്ഛ ആറോ നാലായിരുന്നു അല്ലേ മിനിമം രണ്ടും അച്ഛനൊക്കെ പറഞ്ഞോ എനിക്കിതൊക്കെ ഓർമ്മയുണ്ട് എന്നാലോ ചോക്ക് എന്നിട്ട് അങ്ങനെ നമ്മൾ തുടങ്ങിയ സമയത്ത് പേര് ഞാൻ പറയില്ല വേറൊരു ഫാദർ കളിയാക്കും ഇങ്ങയുടെ സ്കൂളിൽ പിള്ളേരെക്കാളും കൂടുതൽ വാദ്യന്മാരാണ് ഈ എല്ലാ നാടകത്തിനും എല്ലാ പാട്ടിനും എല്ലാ നൃത്തത്തിനും ഒക്കെ ടീച്ചേഴ്സിനെ വെക്കും എന്ന് കളിയാക്കുമായിരുന്നു പക്ഷെ ഞാനത് ഏറ്റവും നല്ല ഉത്തമ ഉദാഹരണം എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയ കഴിവുള്ള ഒരു വിദ്യാലയമായിട്ടായിരുന്നു ഞാൻ ആ സ്കൂളിനെ കണ്ടത് ഫിലോസഫി പഠിച്ച് ഫിലോസഫിയിൽ പി ജി എടുത്ത് വായിക്കുന്ന മണ്ണാർത്തറ അച്ഛന് കുട്ടികളിലുള്ള ആ വ്യത്യസ്തത മനസ്സിലാക്കാനും എല്ലാ തരത്തിലും കൊണ്ടുപോകാനുള്ള അവസരം കൊടുക്കാനും അവസരമാണ് അത് പഠനത്തെ കുട്ടികൾക്ക് സ്കൂളിനോടുള്ള ഇഷ്ടത്തെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു എന്നതാണ് അതിൻ്റെ വാസ്തവം കുട്ടികൾ വീർതി കാണിച്ചാൽ അച്ഛനൊമ്മയും പറയും നിൻ്റെ സ്കൂളിപ്പോൾ മാറ്റും അയ്യോ അച്ഛനമ്മയും പറഞ്ഞ് എന്തും ചെയ്യാം പക്ഷെ ഞങ്ങളെ ദേവഗിരി സി എം ഐ സ്കൂളിൽ നിന്ന് മാറ്റരുത് എന്ന് പറഞ്ഞ കുട്ടികൾ എൻ്റെ വീട്ടിലുണ്ട് അതുകൊണ്ട് എനിക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റും അങ്ങനെയുള്ള ഒരിടമായിട്ട് സി എം ഐയുടെ ഒരു പാരമ്പര്യം ഐ മീൻ സിൽവർസിൻ്റെ ഒരു രീതി ഞാൻ അറിഞ്ഞത് മുതൽ ഞാൻ രണ്ട് സ്കൂളുകളെ രണ്ട് തരത്തിൽ ഓർമ്മിക്കാറുണ്ട് ഒന്നിനൊരു റോമ സ്റ്റൈലാണ് റോമാക്കാർ ഓർക്കുമ്പോൾ തന്നെ ഞാൻ ഫാദറോട് പറഞ്ഞിരുന്നത് നമുക്ക് ആ ശതാ പട്ടാളക്കാരെയാണ് ഓർമ്മ വരിക അതുപോലെ ഇവിടുത്തെ അസംബ്ലിയിലൊക്കെ ഇങ്ങനെ നമ്മുടെ പട്ടാളക്കാരും നമ്മുടെ പോലീസുകാരും മാർച്ച് ചെയ്യുന്നേക്കാൾ അതിമനോഹരമായിട്ട് ഇങ്ങനെ മാർച്ച് ചെയ്തു വരുന്ന കുട്ടികളും ആ ഹോൾട്ട് പറഞ്ഞാൽ കടകടകട കടകടകടയിൽ ഒച്ച ഒച്ചയൊന്നും കേൾക്കില്ല ഒറ്റ ഹോൾട്ടാണ് അങ്ങനെ അത്രയും കർശനമായും സ്ട്രിക്റ്റായും വളർത്തുന്ന വലിയ ഒരു വിഭാഗം ആത്മാർത്ഥതയുള്ള ടീച്ചേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു അതായിരുന്നു ഇവിടുത്തെ എപ്പോഴും പറയാം എന്റെ ഗുണം കൊണ്ടല്ല ഇവിടുത്തെ ടീച്ചേഴ്സ് അങ്ങനെയാണ് ആ ടീച്ചേഴ്സിന് ഞങ്ങൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്ന് ഇത് കഥയെങ്കിൽ അവിടെ നേരെ തിരിച്ചായിരുന്നു അവിടെ ഇങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമ്പോൾ ഷർട്ടിൻ്റെ ബട്ടൺ ഒക്കെ ഒന്ന് കയറ്റി ഇറക്കിയിട്ടിട്ടും കുറച്ചകത്തും കുറച്ച് പുറത്തും ഒരു സോക്സ് താഴും ഒരു സോക്സ് പൊങ്ങിയും പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ കൈ ഇങ്ങനെയൊക്കെ പിടിച്ചത് ഇങ്ങനെയൊക്കെ നോക്കി നിൽക്കുന്ന കുട്ടികളെ ഞാൻ അവിടെ കാണുമായിരുന്നു അത് ഒരു ഗ്രീക്ക് ലീനേജ് ആണ് ഗ്രീക്കുക സ്വാതന്ത്ര്യകാംക്ഷികളാണ് അപ്പം അവരെപ്പോഴും ആ ഒരു ഉയർന്ന ചിന്തയിലും കുറെ ഫിലോസഫിയൊക്കെ ഉള്ളവരാണ് അവർക്ക് പട്ടാളച്ചിട്ടുണ്ടായിരുന്നില്ല ശരി അപ്പോൾ നോക്കണം ഓരോ സ്കൂള് സി എം ഐയുടെ കീഴിലുള്ള ഓരോ സ്കൂളുകളും അതിൻ്റെ തനിമ നിലനിർത്തുമായിരുന്നു സോ ദേ ആർ ഈ രണ്ട് സ്കൂളുകൾക്കും ഒന്ന് വിടാം യുനീക്ക് ആണ് ദോ ദർ അണ്ടർ ദ മാനേജ്മെൻറ്റ് ഓഫ് സി എം ഐ ദേ വെർ ഓൾ യുനീക്ക് ദേ മെയിൻറ്റൈൻഡ് ദർ യുനീക്നെസ് പ്രൗഡ്ലി മെയിൻറ്റെയിൻഡ് ദർ യുനീക്ക്നെസ് ഇവൻ നൗ ഐ കെൻ സീ ദാറ്റ് ഹിയർ വെൻ ഐ കം ടു ദി സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഐ എം സോ ഹാപ്പി ദറ്റ് ഐ എം അഗൈൻ ഹിയർ ഇൻ ദ സെയിം ഹോൾ ഓൺ വിച്ച് ഐ ബീൻ സ്റ്റാൻഡിംഗ് എ നമ്പർ ഓഫ് ടൈംസ് ഓവർ ദീസ് ഇയേഴ്സ് ആൻഡ് ഐ എം സോ ഹാപ്പി That you have started the golden jubilee celebrations today with inviting, that is um, Manarathara Father's speciality. He always invites men of letters. In that, Dr. Madhavan and Venugopal and you are to be very proud to be uh, getting associated with the school because that is the Mata the, the privilege of the school as well as the privilege of the people who have gathered here. അറിയാതെ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പോയതാട്ടോ ക്ഷമിക്കണം ഈ മലയാളിയെ പറയുമെന്ന് കരുതിയിട്ടാണ് വരുന്നതെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ മാറിപ്പോവും അതിവിടെ നിൽക്കുന്നുള്ള കുഴപ്പമാണ് അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്കൂൾ ഇനി ഈ ഒരു കൊല്ലം അങ്ങനെ കഴിയുമ്പോഴേക്കും ഏതൊക്കെ രീതിയിൽ വ്യത്യസ്തമാവാം സാഹിത്യ നഗരം കിട്ടിയതുകൊണ്ട് ഞാൻ പുസ്തകത്തെക്കുറിച്ചും അറിവിനെക്കുറിച്ചും പറയും ഇപ്പോൾ ഡോക്ടർ മാധവൻ പറഞ്ഞതുപോലെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലത്തെ ഏറ്റവും സ്പേസ് ക്ലബ്ബുകൾ വേണമെങ്കിൽ നമുക്കിവിടെ ഉണ്ടാക്കാം നമുക്ക് ഐ എസ് ആർ റിട്ടയർ ചെയ്ത സയൻറ്റിസ്റ്റുകൾ ഇവിടെ ഉണ്ട് അവർക്ക് വേണ്ടത് ഒത്തിരി കോണ്ടാക്റ്റ് ഉണ്ട് പല ഭാഗത്തായിട്ട് ഈവൺ വിത്ത് നാസ നമുക്ക് വേണമെങ്കിൽ സിൽവർ ഹിൽസിന് അങ്ങനെ ഒന്ന് തുടങ്ങിയാൽ നമുക്കൊരു പക്ഷേ സിൽവർ ഹിൽസിലെ കുട്ടി നാസയിൽ ഒരു സയന്റിസ്റ്റായിട്ട് എത്തുക എന്നത് വലിയ ഒരു സന്തോഷമായി മാറും അങ്ങനെ കോഴിക്കോട് എല്ലാ കാര്യത്തിലും കേരളത്തിനും മാതൃകയായിട്ടുള്ള കോഴിക്കോട് ഏത് പുതിയ കാര്യങ്ങളും തുടങ്ങുന്ന കോഴിക്കോട് അതുപോലെ വിദ്യാഭ്യാസ രംഗത്തായാലും മാതൃ ശുശ്രൂഷ രംഗത്തായാലും ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഈ കോഴിക്കോട് അവിടെ ഈ സിൽവർ ഹിൽസ് എന്ന സ്കൂൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു അടയാളപ്പെടുത്തിലായി ശേഷിക്കണമെങ്കിൽ ഈ ഒരു എന്ത് വേണം ഇനി അങ്ങോട്ട് എന്ന് അടുത്ത അമ്പത് കൊല്ലം വിഭാവനം ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞവരൊക്കെ പറഞ്ഞല്ലോ അതുകൊണ്ട് നമുക്ക് വിഭാവനം ചെയ്യാം ഏതർത്ഥത്തിൽ കൂടി നമ്മൾ മാറണം ഏതർത്ഥത്തിൽ കൂടി നമ്മൾ ഉയർന്നു പോകണമെന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെയുള്ളൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ ഇവിടെയുള്ള നല്ല ടീച്ചേഴ്സും ഇവിടെ മാനേജ്മെൻറ്റിനെ എപ്പോഴും സഹായിക്കുന്ന നല്ലവരായ ജനങ്ങൾക്കുമൊക്കെ കഴിയട്ടെ ഇന്നത്തെ ഡോക്ടർ മാധവൻ്റെ പ്രസംഗം അത്തരത്തിൽ കൂടി ചിന്തിക്കാൻ നമ്മളെയൊക്കെ പ്രേരിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ എല്ലാ ഭാവുകങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് സിൽവർ ഹിൽസിൻ്റെ ഫിഫ്റ്റിയത്ത് ആനിവേഴ്സറി ഷുഡ് ബി എ ചേഞ്ചിങ് പോയിൻറ്റ് ഇൻ ഇറ്റ്സ് ലൈഫ് എന്നും കൂടെ വിചാരിച്ചുകൊണ്ട് വെക്കും